ഇവിടെ സി പി എമ്മിനെ നന്നാക്കാനായിട്ട് നിങ്ങളുടെ കഠിന ശ്രമം ഒന്നും നടത്തേണ്ട, അതൊക്കെ പാഴ്വലയാകത്തുള്ളൂ. കാരണം സി പി എം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളുടെ വിധിയെഴുത്തിൽ പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ ജനങ്ങൾ താക്കീത് കൊടുത്താൽ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞ് പൂർത്തിയിരിക്കട്ടെ, നിങ്ങളിങ്ങനെ തുടക്കത്തിലെ ഇടപെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിശബ്ദനായിരിക്കും കേട്ടോ. കാരണം മൂന്ന് പേരെ ചർച്ചയ്ക്കുള്ളൂ. ഞാൻ പറയട്ടെ കൃഷ്ണ, ഞാൻ പറയാൻ പറയാൻ അനുവദിക്കേ. അതായത് സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇപ്പോൾ നിങ്ങളുടെ ആ ഇൻട്രോയിൽ കൃഷ്ണാജ് പറഞ്ഞു വിജയൻ പരാജയമാണോ അതോ വിജയനെ തള്ളിക്കളയോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചു. വിജയൻ ഒരു പരാജയം അല്ലെന്ന് മാത്രമല്ല, വിജയൻ എന്ന് പറയുന്നതാണല്ലോ 2016 മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സി പി എമ്മിനെ നന്നാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 4.25 ലക്ഷം വോട്ട് കിട്ടിയ നരേന്ദ്രമോദി 2019 ആകെപ്പാടെ വാരണാസി മണ്ഡലത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് നോമിനേഷൻ കൊടുക്കേണ്ട അന്നും പിന്നെ ലാസ്റ്റ് 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള രണ്ട് ഇത്തവണ സഭാ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതും സത്യപ്രതിജ്ഞ ചെയ്ത് സഭയ്ക്കുള്ളിൽ ഇരുന്നതും മൂന്നാം ഊഴം. ഇത് കേൾക്കൂ സാർ, അല്ല ഇത് ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ മനഃപൂർവ്വം ഇടപെടുന്നതല്ല, ഉപചോദ്യങ്ങളുണ്ടാവും. അല്ല ഉപചോദ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ഗ്യാപ്പ് വേണ്ട. ഇത് ഇടതുപക്ഷ പ്രതിനിധിയെ വിളിച്ചിരുത്തിട്ട് അയാൾ വാ തുറക്കുമ്പോഴെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം എന്നോട് ആദ്യം ചോദിക്കും. കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം അങ്ങേക്ക് തരും, ഒരു സംശയവുമില്ല. അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് തുടർത്തവണ ആ മണ്ഡലത്തിൽ പോയി പര്യടനം നടത്തിയിട്ടും, അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം. അവരോട് ചോദിച്ചില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിനുള്ള മറുപടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ല അത് സംശയിക്കാനൊന്നുമില്ല നിങ്ങൾ. അപ്പൊ അല്ല ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, കൃഷ്ണാജി ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. കൃഷ്ണാജി ചർച്ചയിൽ എന്നെ പൂർണ്ണമായിട്ട് പങ്കെടുപ്പിക്കാൻ അനുവദിക്കാമെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ തമാശയായിട്ട് പറയുന്നില്ല, ഗൗരവത്തിൽ പറയുവാണ്, ഇടതുപക്ഷ പ്രതിനിധിയെ എന്നെ ചർച്ചയ്ക്ക് ഇരുത്തിയിട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ നിശബ്ദനായിട്ടിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. നിങ്ങൾ അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ മാറൂ. അങ്ങയോട് എന്താണ് ഒരു തരത്തിലുള്ള വിദ്വേഷവും ഞങ്ങൾക്കില്ല. അങ്ങ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമെന്ന് നിങ്ങൾക്കറിയാം. തുടക്കത്തിലെ പിണങ്ങല്ലേ? അല്ല അങ്ങനെയാണെന്നുണ്ടെ, അല്ല കൃഷ്ണാജ് അങ്ങനെയാണെങ്കിൽ എന്ത് അങ്ങനെയാണ് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? എന്റെ സിമ്പിൾ ഓണബിൾ ആയിട്ടാ ചോദിക്കുന്നത്. ഞാൻ നരേന്ദ്രമോദി തുടങ്ങിയപ്പോഴും നിങ്ങൾ ബ്രേക്ക് ചെയ്തു നിൽക്കേ. കഴിഞ്ഞ 2019 കിട്ടിയതിനേക്കാളും 13 തവണ സന്ദർശിച്ചിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടും 3.5 ലക്ഷം രൂപ വോട്ട് നഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് മൂന്നാം വട്ട തെരഞ്ഞെടുപ്പിലെ അല്ല ഇന്ന് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ആ പിന്നെ കൂടാണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല, 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് രാജ്യത്ത് മുഴുവൻ വിളംബരം നടത്തിയ ഒരു പ്രധാനമന്ത്രിക്ക് ഇന്നൊരു സ്വന്തമായി ഭൂരിപക്ഷം പോയി, കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരു പാർട്ടിയുടെ നേതാവായി, ഘടകകക്ഷികളുടെ അവതാരത്തിൽ ഇന്ന് ഭരിക്കേണ്ട സാഹചര്യം ഒന്നും ഏതായാലും LDFന് വന്നിട്ടില്ല. ഇടതുപക്ഷം 2019 ഇതുപോലെ തന്നെ ഒരു വേദനയോടുകൂടി ഒരു വിഷമത്തോടുകൂടി ജനവിധിയെ ഞങ്ങൾ ഏറ്റുപിടിച്ചവരാ. അന്ന് ഞങ്ങൾ കരുതിയത് എന്താ, നിങ്ങൾ ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങളെ ഞങ്ങളെ ജനം ശിക്ഷിച്ചു. പക്ഷെ ഞങ്ങളെ ജനം ശിക്ഷിച്ചതല്ല, ദേശീയ കാഴ്ചപ്പാടുള്ള കേരളത്തിലെ ജനങ്ങൾ അത് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്ന് കരുതി അദ്ദേഹത്തിന് എൻ്റെ കക്ഷിക്ക് വോട്ട് ചെയ്തു. ദേശീയ കാഴ്ചപ്പാടുകൂടി ഞങ്ങൾ ജയിച്ചാൽ അവർ ജയിച്ചാലും പാർലമെന്റ് കൈവെക്കുന്ന ഒരു ഒറ്റ മുന്നണിക്ക് വേണ്ടിയിട്ടാണ്. 2019 അതുപോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെ 2021 ഈ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ തകർക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ നേതൃത്വത്തിൽ കേരളം അത് 9 സീറ്റ് അതിൽ നിന്ന് ഞങ്ങൾ അധികാരത്തിലെത്തി. ഇപ്പോഴും നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പിന്നെ എന്താ പറയുക, സൂര്യൻ ഉദിച്ചിട്ടില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തു പറയാം, തെറ്റുകൾ തിരുത്താൻ ആർജ്ജമുള്ളൊരു കക്ഷിയാണ് CPM എന്ന് പറയുന്നത്. തെറ്റുകൾ സംഭവിച്ചാൽ അത് ഏറ്റുപറയും. കഴിഞ്ഞ ഞങ്ങളുടെ 2 ദിവസത്തെ സെക്രട്ടേറിയറ്റിലും അതിനുശേഷം 3 ദിവസം നടന്ന സംസ്ഥാന സമിതിയിലും ഉണ്ടായ ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങളും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ ആർക്കെല്ലാം ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ആരെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ അവകാശവും അധികാരവും. നോക്കൂ, ഈ ശൈലി മാറ്റം ആവശ്യമില്ല. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നെടും തൂണാണ് പിണറായി എന്ന് MV ഗോവിന്ദൻ പറയുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പൊതുവേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഫലം തിരിച്ചടിയല്ല, ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല തോറ്റത് എന്നുമാണ്. ഈ രണ്ടും കൂടി ചേർത്ത് വായിക്കൂ, എന്നിട്ട് എന്തു പാഠമാണ് നിങ്ങൾ പഠിച്ചത്? അല്ല ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 2019 ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കെതിരെ ഒരു വിധി എഴുതിയുണ്ടായി. ഞങ്ങൾക്കെതിരെയുള്ള ദേശീയ കാഴ്ചപ്പാട് കൂടി അന്ന് 19 UDFക്കാരെ വിജയിപ്പിച്ചു. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യം മുഴുവനും
കേരളം ഒഴിച്ചുള്ള രാജ്യം മുഴുവനും അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ജനാധിപത്യ ഹത്യക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ 20 UDF വരെ ജയിപ്പിച്ചുകൊണ്ട് ചരിത്രമുണ്ട്. നിങ്ങൾക്കറിയാവുന്നത് അത് ഇത്തവണയും ജനങ്ങൾ പിന്നെ ദേശീയ വികാരം അനുസരിച്ച് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിന് മാധ്യമത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തിയ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കേരളത്തെ രാജ്യത്തെ ജനങ്ങൾ ഒത്തുചേർന്നപ്പോൾ നിങ്ങളുടെ പിന്നെ എന്താ പറയുക പർദീസ് എന്നറിയപ്പെടുന്ന UPയിൽ പോലും പിന്നെ ഭൂരിപക്ഷ സീറ്റ് പോലും കിട്ടാതെ കണ്ട് വളരെ തകർന്നടിഞ്ഞൊരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ വിധി എഴുതിയപ്പോൾ ആ വിധിക്കൊപ്പം കേരളത്തിലെ ജനങ്ങൾ പങ്കാളിയായോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. അതിനുപരിയായിട്ട് അവർ ദേശീയ കാഴ്ചപ്പാടുകൂടി പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നണിക്ക് അവർ വോട്ട് ചെയ്തു. അത് ഞങ്ങൾക്കെതിരെയുള്ള ശിക്ഷയായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ ഞങ്ങൾ അത് ശിരസ വഹിക്കാൻ തയ്യാറാണ്. മുൻപ് പലവട്ടം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട് CPM അടങ്ങുന്ന LDF, ഒരു സംശയവുമില്ല, അത് വസ്തുതയാണ്. പക്ഷേ ഇത്തവണത്തെ തോൽവി അത്ര എളുപ്പം നിങ്ങൾക്ക് തിരിച്ചു വരാൻ പാകത്തിലുള്ളതാണെന്ന് മനസ്സ് തുറന്നങ്ങേക്ക് പറയാൻ കഴിയുമോ?